ജാതിമത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നത് ലോകം അംഗീകരിക്കാത്തതാ. പൗരത്വ നിയമം നടപ്പാക്കിയതിനെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രധാനമായും ബി ജെ പിയെ ചെറുക്കുന്ന കക്ഷി എന്നുള്ള തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയെ ചെറുക്കലാണ് എങ്കിൽ അതിന് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലാതെ ഇടതുപക്ഷം അല്ല. അത് പല കാരണങ്ങളാൽ ജനങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ബി ജെ പി കേരള അസംബ്ലിയിൽ എത്തുന്നത് തടഞ്ഞ ആളാണ് ഷാഫി പറമ്പിൽ ഈ പാലക്കാട്. അതുപോലെ തന്നെ ഇപ്പോ അവർ വലിയ പ്രതീക്ഷ വെച്ച തൃശൂരിൽ അത് തടയാൻ ഇറങ്ങി അവിടെ ചെന്നത് ശ്രീ മുരളീധരനാണ്. എങ്ങനെ നോക്കിയാലും യു ഡി എഫ് ആണ് കേരളത്തിൽ തടയുന്നത്, കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങൾ ഇന്ന് രാത്രിക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്ന രീതിയിൽ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിന് മുമ്പ് അകം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. വാർത്തയിൽ ഞാനും കണ്ടു. പക്ഷേ ഞങ്ങൾ കൊടുത്തൊരു കേസുണ്ട് സുപ്രീം കോടതിയിൽ സി എക്കെതിരെ. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഞങ്ങളുടേതാണ് ലീഡ് കേസ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത കേസ്. എല്ലാവരും പിന്നെ ആ കേസിൽ കക്ഷി ചേരുക ചെയ്തത്. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ സി എ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ്. റൂൾസ് ഒന്നും കൊണ്ടുവരൂല, കൊണ്ടുവന്നിട്ടില്ല, നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനൊന്ന് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ്. അത് നിലനിൽക്കില്ല. അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാവാൻ പോകുന്നില്ല. അല്ല, ഞങ്ങൾ കേസും കൊണ്ട് അവിടെ കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ കേസിലെ അഫിഡവിറ്റ് വന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിലാണ്, ഞങ്ങളുടെ കേസിലാണ് അഫിഡവിറ്റ് വന്നത്, നടപ്പിലാക്കൂലെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇലക്ഷന്റെ മുമ്പ് ഇലക്ഷൻ സ്റ്റെൻഡാണ്, ഇലക്ഷൻ സ്റ്റെൻഡാണ്. അതിലപ്പുറമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നടപ്പിലാവാൻ പോകുന്നില്ല. ജാതി മത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നുള്ളത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല, ലോകത്ത് എവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവര് നടത്തുമെന്ന കാര്യം പ്രഖ്യാപിച്ചതാണ്. അല്ല, അത് പറഞ്ഞിരുന്നു, പ്രസ്താവന കണ്ടിരുന്നു. ഇപ്പോഴും വാർത്തയാണല്ലോ വരുന്നത്. ഇറ്റ് ഈസ് ഇല്ലീഗൽ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇല്ലീഗൽ. സോ ഇറ്റ് വോണ്ട് വർക്ക്. ഇറ്റ് ഈസ് ഇല്ലീഗൽ. വി വിൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇൻ ദി കോർട്ട്. ഡെഫിനറ്റ്ലി അവർ കേസ് ഈസ് ദയർ ഇൻ ദി കോർട്ട്. We will question that, we will go ahead with that case. In that case, they have given an affidavit that we will not implement it now. Now, days before the election, such a thing comes. That means it is an election propaganda issue. We will question that in the court. എല്ലായതും നോക്കുകയാണ്. കാരണം അവർക്ക് തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ട്, അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ 18 അടവും പമ്പരം ബാച്ചിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇനി പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പൊ എല്ലാ അടവും 18 അടവും പമ്പരം ബാച്ചിലും ഒക്കെ നടത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, അതാണ്. ഒരു കാര്യം കൂടി, പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി. കഴിഞ്ഞ തവണ 3,500 വോട്ടുകൾക്കാണ് ഷാഫി ബി ജെ പി പരാജയപ്പെട്ടത്. രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി. ഷാഫി പോകുന്നിടത്തോടുകൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ബി ജെ പിക്ക് അല്ലേ സഹായമായാവുക? ഒന്നുമില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവനായിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ഷാഫി ഒരു ബെറ്റർ അസ്ത്ര, നല്ല അസ്ത്രമായിരുന്നെങ്കിൽ അതിന് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലധികം ഉഗ്രൻ ആളുകളെ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അവർ വരും, ഈ സീറ്റ് നിലനിർത്തും. അവസാനമായ ഒരു കാര്യം കൂടി, രാജസ്ഥാനിലെ കെ സി വേണുഗോപാൽ എംപി സ്ഥാനം ഒരിക്കലും ഇല്ല. അതിന് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവരാ എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ പറയും. രാജ്യസഭ അത് അകൽപ്പങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട. അസംബ്ലിയിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരാളെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരുന്ന ആ രാജസ്ഥാനിൽ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയി ജയിച്ചത് മനസ്സിലാക്കണം. പ്രശ്നമാണോ ഈ ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം? അതൊന്നല്ല, പ്രാദേശികമായ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ശരി, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ അലയൻസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിക്കും,
ഈ തവണ ഭരണമാറ്റം ഉണ്ടാവും. അതൊന്നും ഇന്ത്യ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. ഈ പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിനെതിരെ സമസ്തയുടെ സിറാജ് പോലത്തെ ഞാനത് നേരത്തെ പറഞ്ഞതാണ്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൂട്ടർ മാത്രമാണ് ഉൾപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അത് വസ്തുതാപരമായി ശരിയല്ല. അതിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മടവൂര് ഉന്നയിച്ച കാര്യം കറക്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും യു ഡി എഫ് ഏറെ പ്രതിരോധത്തിലായിരുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ഒരു പോക്കാണ്. അല്പസമയം മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിലെ ചില ആളുകൾ കൂടിക്കാഴ്ച ശ്രമിച്ചിരുന്നു ബി ജെ പിയിലേക്ക് വരുമെന്നൊരു കാര്യത്തിൽ. അതെനിക്കറിയില്ല. പക്ഷെ ഏതായാലും ശരി, ഇപ്പൊ അടുത്തുണ്ടായ ആ ബി ജെ പിയിലേക്കുള്ള പോക്ക് യു ഡി എഫിന് ഉണ്ടാക്കിയത് വർദ്ധിച്ച ആത്മവിശ്വാസമാണെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി കഴിഞ്ഞു. അതിനു ശേഷമാണ് ഉണർന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വടകരയിൽ പറഞ്ഞതുപോലെ പുലിയെ അതിന്റെ മടയിൽ തന്നെ കെട്ടും എന്ന് പറഞ്ഞ് ഷാഫി മുരടിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്.